ഇൻസ്റ്റാഗ്രാം മൃദുല് ഡയറക്ട് ചെയ്ത സിനിമ ബിടെക്കിൽ ഞാൻ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൃദുല് ബിടെക് എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തതാണ്. അപ്പൊ മൃദുലിന് വേണമെങ്കിൽ അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യാമായിരുന്നു. പക്ഷെ അവൻ വേറൊരു മേഖല അല്ലെങ്കിൽ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം സിനിമ അല്ലാതെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെബ് സീരീസിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. സിനിമകൾ എന്തായാലും ഉണ്ടാവും, പക്ഷെ അല്ലാതെ നമ്മൾ ഈ ഇംഗ്ലീഷ് വെബ് സീരീസുകളുണ്ട്, പിന്നെ ഹിന്ദി വെബ് സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ വെബ് സീരീസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഒരു അങ്ങനെ ഒരു മേഖലയിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, സിനിമയുടെ അതേ ക്വാളിറ്റി തന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് ഇവൻ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിലൊരു ലീഡ് ക്യാരക്ടർ സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അവൻ എന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് നാട്ടില് അതായത് ഗ്രാമത്തിലെ കുറച്ച് ഹ്യൂമറും രസമുള്ള കുറെ ഒരു കുറെ ക്യാരക്ടേഴ്സും ഉള്ള ഒരു വെബ് സീരീസ് ആണ്. അതൊരു 12-14 എപ്പിസോഡ് വരുന്ന, അരമണിക്കൂർ വരുന്ന എപ്പിസോഡ്സ് ആണ്. അത് പക്ഷെ ഭയങ്കര രസമുള്ള സീരീസ് ആയിരിക്കും. സിനിമയുടെ അതേ ക്വാളിറ്റിയിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു വെബ് സീരീസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു വെബ് സീരീസിന്റെ ഭാഗമാവാൻ പറ്റിയത് എന്റെ സന്തോഷമായിട്ട് ഞാൻ കാണാം. ശരിക്കും നമ്മൾ സിനിമയെ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഉണ്ട്. അതായത് വെബ് സീരീസിന്റെ 2020 എന്ന് പറയാം വേണമെങ്കിൽ. ശരിക്കും ഇതില് എല്ലാം മൃദുലിന്റെ സൗഹൃദത്തിൽ വന്ന ആൾക്കാരാണ്. അതായത് ഇതില് സണ്ണി ഒരു എപ്പിസോഡിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സാനി അയ്യപ്പൻ ചെയ്തിട്ടുണ്ട്, അതിഥി രവി, പിന്നെ സിദ്ധാർത്ഥ് മേനോൻ, ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പറയാം. ഈ മറ്റേ ബാലു വർഗീസ് ചെയ്തിട്ടുണ്ട്, ഗണപതി, സുബീഷ് ഏട്ടൻ, നമ്മുടെ ഷാനി, ഞാൻ, പിന്നെ അവരാണ് ഒരു അവിടെയുള്ള മെയിൻ ഗ്യാങ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഇത് നടക്കുന്നത് അണ്ടിപ്പാറ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ആ പേര് അത് സിനിമ ആയിക്കഴിഞ്ഞിട്ട് അല്ല സീരീസ് ആയിക്കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കിട്ടുള്ളൂ എങ്ങനെയാണ് ഈ പേര് വന്നതെന്നും എന്താണ് ഈ പേര് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവിടെ ഉള്ള നാലു പേരിലും മെയിൻ നമ്മളായിരുന്നു നാലുപേരായിട്ടുള്ള ആൾക്കാർ. പക്ഷെ അതല്ലാതെ അലഞ്ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്, ദിനേശ് ഏട്ടൻ അഭിനയിക്കുന്നുണ്ട്, ദിനേശ് പ്രഭാകരൻ, പേര് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഓരോ എപ്പിസോഡിലും സിനിമകളിലും ഓരോരോ ആൾക്കാർ വന്ന് ശ്രദ്ധ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2020 വെബ് സീരീസ് എന്ന് പറയാം.